കണ്ണൂർ തലശ്ശേരി നെടുമ്പൊയിൽ ചുരം റോഡിൽ വിള്ളൽ വീണതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. റോഡിന്റെ പുനർനിർമ്മാണം ബുധനാഴ്ച ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് അംഗം അറിയിച്ചു. നെടുമ്പൊയിൽ ചുരത്തിലൂടെയുള്ള ഗതാഗതം അനിശ്ചിത കാലത്തേക്ക് നിരോധിച്ചതോടെ നിരവധി ആളുകളാണ് ദുരിതത്തിലായത്. ഏലപ്പീടിക പോലുള്ള മേഖലയിലുള്ളവർ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് നെടുമ്പൊയിൽ ചുരം റോഡിലൂടെയുള്ള KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളെയാണ്. ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചതോടെ യാത്രയ്ക്ക് വലയുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ മാസം 30 നെടുമ്പൊയിൽ ചുരം വഴിയുള്ള ഗതാഗതം പൊതുമരാമത്ത് വകുപ്പ് നിരോധിച്ചത്. ചുരത്തിലെ 4-ാമത്തെ ഹെയർപിൻ വളവിന് സമീപം വലിയ വിള്ളൽ രൂപപ്പെടുകയും റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തതോടെയാണ് ഗതാഗതം നിരോധിച്ചത്. ഇതോടെ ചുരം വഴിയുണ്ടായിരുന്ന പൊതുഗതാഗതം പൂർണ്ണമായി നിലച്ചു. തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ നിന്നും വിവരം ലഭിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച മുതൽ റോഡിന്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് മെമ്പർ പറഞ്ഞു. പ്രധാനപ്പെട്ട പ്രശ്നം പണി ആരംഭിച്ചാലും ഗതാഗത സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് അതിൽ നടക്കുമെന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്കില്ല. കാരണം റോഡിന്റെ ഒരു 60 മീറ്റർ നീളം വരുന്ന ഭാഗം ഏകദേശം 9-10 മീറ്റർ താഴ്ചയിൽ പൊളിച്ചു മാറ്റി അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അത്രയും ഉയരത്തിലൂടി വാഹന സൗകര്യം നടക്കുക അല്ലെങ്കിൽ ഗതാഗതം നടക്കുക എന്ന് പറഞ്ഞ പ്രയാസമാണ്. അത് ജില്ലാ ഭരണകൂടത്തിന് കൂടി അനുവാദത്തോടു കൂടിയിട്ട് മാത്രമേ ഗതാഗത സൗകര്യത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കൂ എന്നാണ് PW ഇപ്പോൾ പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.